90% പ്രമേഹവും, അതായത് ടൈപ്പ് 2 വിഭാഗത്തിൽപ്പെട്ട പ്രമേഹം, മരുന്നുകളോ ഇൻസുലിനോ ഇല്ലാതെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റാനാകുന്നതേയുള്ളൂ. പ്രായപൂർത്തിയായവരിൽ കാണുന്ന പ്രമേഹവും ഗർഭിണികളിൽ ഉണ്ടാകുന്ന പ്രമേഹവും ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിൽ ഗ്ലൂക്കോസ് കൂടാൻ കാരണം. ഇത്തരം പ്രമേഹ രോഗികൾക്ക് ശരീരത്തിൽ ഇൻസുലിൻ്റെ കുറവില്ല, മറിച്ച് മിക്കവരിലും ഇൻസുലിൻ കൂടുതലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ടൈപ്പ് 2 പ്രമേഹ രോഗികൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? പ്രമേഹത്തിനായി കഴിക്കുന്ന ഒട്ടുമിക്ക ഗുളികകളും പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കുന്നതിനാലൂടെയാണ് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പാൻക്രിയാസിന് എന്തെങ്കിലും തകരാർ വരുമോ? ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നത് നല്ലതാണ്? ഇൻസുലിൻ കൂടിയാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ? ചില പുതിയ മരുന്നുകൾ കിഡ്നിയെ കൊണ്ട് മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പുറത്ത് കളയിക്കാനാണ് ശ്രമിക്കുന്നത്. അത് കിഡ്നിക്കോ ശരീരത്തിനോ എന്തെങ്കിലും ദോഷമുണ്ടാക്കുമോ? ഇൻസുലിൻ ഇഞ്ചക്ഷനും 3-4 ഗുളികകളും കഴിച്ചിട്ടും മിക്കവർക്കും എന്തുകൊണ്ടാണ് ഷുഗർ കൺട്രോൾ ആകാത്തത്? ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, വൃക്കരോഗം, കാഴ്ചക്കുറവ്, ന്യൂറോപ്പതി, ക്യാൻസർ, ഉണങ്ങാത്ത വ്രണങ്ങൾ തുടങ്ങി പ്രമേഹ രോഗികൾ നേരിടേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇതിനെല്ലാം കാരണം ഗ്ലൂക്കോസ് കൂടുന്നത് മാത്രമാണോ അതോ ഇൻസുലിൻ കൂടുന്നതും ദോഷം ചെയ്യുമോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായാൽ മാത്രമേ പ്രമേഹത്തിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനാകൂ. ടൈപ്പ് 2 പ്രമേഹം, അതായത് പ്രായപൂർത്തിയായവരിൽ കാണുന്ന പ്രമേഹം, ഒരിക്കൽ വന്നാൽ ഒരിക്കലും മാറില്ല. ജീവിതകാലം മുഴുവൻ മരുന്നോ ഇൻസുലിൻ ഇഞ്ചക്ഷനോ വേണ്ടിവരും എന്നാണ് ഒട്ടുമിക്കവരും കരുതുന്നത്. ടൈപ്പ് 2 പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പൂർണ്ണമായും മാറ്റാനാകുന്ന രോഗമാണിത് എന്ന് മനസ്സിലാക്കുകയും ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ പ്രമേഹത്തിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനാകുന്നതേയുള്ളൂ. പ്രമേഹം ബേസിക്കലി 2 തരമാണ്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 1 ഉണ്ട്. ടൈപ്പ് 2 പ്രമേഹമാണ് സാധാരണ അഡൾട്സിൽ കാണുന്നത്. ടൈപ്പ് 1 പ്രമേഹമാണ് കൊച്ചുകുട്ടികളിലൊക്കെ വരുന്ന പ്രമേഹം. ഈ ടൈപ്പ് 1 പ്രമേഹത്തിൽ നമ്മളുടെ പാൻക്രിയാസിലെ സെൽസ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിനൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണത്. അത് നമ്മൾ ഡയബറ്റീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്യുക. ആൻറ്റിബോഡീസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുകയാണ് അതിന് വേണ്ടത്. ടൈപ്പ് 2 പ്രമേഹമാണെങ്കിൽ അതിൻ്റെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. യൂഷ്വലി അത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ചാണ് വരുന്നത്. വണ്ണം വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗർഭിണികളിൽ വരുന്ന പ്രമേഹവും ഈ ടൈപ്പ് 2 വരുന്നത്. അപ്പം സാധാരണ ഗർഭകാലത്ത് കൂടുതൽ പ്രത്യേകതരം ഹോർമോൺസ് വരും, അതുപോലെ തന്നെ വണ്ണം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതിനോട് കൂടി വരുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. സാധാരണ സിംറ്റംസ് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കിയാൽ, ശരിക്കും പ്രമേഹം വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് ഗ്ലൂക്കോസ്, നമ്മൾ പ്രമേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങുമ്പോഴാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡുമായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്തിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഷുഗർ കൂടും. അതേസമയം ഒരു ദിവസം നമ്മളൊരു ഫാസ്റ്റിംഗ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഷുഗർ കുറയും. അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡയബറ്റീസ് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയൽ ടെസ്റ്റ് അല്ല ബ്ലഡ് ഷുഗർ. ശരിക്കും HbA1c ആണ് നമ്മൾ ഇപ്പം ഡയബറ്റീസ് ഡയഗ്നോസിസിനായിട്ട് എടുക്കുന്നത്. അത് 5.7 അല്ലെങ്കിൽ 5.6 മുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീ ഡയബറ്റീസ് ആയി, 6.4 എത്തിയാൽ പ്രൈം ഡയബറ്റീസ് എന്നാണ് എടുക്കുന്നത്.
ഈവൻ അതിനു മുമ്പ് തന്നെ നമുക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കാൻ, പ്രീ ഡയബറ്റിക് കണ്ടീഷൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പലർക്കും കഴുത്തിന് ചുറ്റും ഒരു ഡാർക്ക്നെസ് വരിക, അല്ലെങ്കിൽ മുഖത്ത് ഡാർക്ക്നെസ് വരിക, നെറ്റിയിൽ ഡാർക്ക്നെസ് വരിക, കക്ഷത്തിൽ, അതുപോലെ കാൽമുട്ട്, കൈമുട്ട്, ഈവൻ ജോയിൻസുകളിലൊക്കെ ഡാർക്ക്നെസ് വരിക, ഇതൊക്കെ ഹൈപ്പർ ഇൻസുലിനീമിയ, അതായത് ഇൻസുലിൻ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഒരു പരിധിവരെ. എക്കാൻതോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയുക, അതിന് മെഡിക്കൽ ടേംസ് ആയിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ചിലരിൽ ആദ്യം വരുന്ന മിക്കവാറും വണ്ണം കൂടുക എന്നുള്ളതായിരിക്കും, പിന്നെയാണ് ഈ ഡാർക്ക്നെസ് വരുന്നത്, പിന്നെ ഹൈപ്പർ ടെൻഷൻ വരാം. ഇതൊക്കെ പ്രീ ഡയബറ്റിക്കിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഇൻസുലിൻ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ആ സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് ഷുഗർ ഡയബറ്റീസിലേക്ക് പോകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും നമ്മൾ കറക്റ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങുന്നത്. ഈ ആദ്യം നമ്മളുടെ ബോഡി നമ്മൾ കൂടുതൽ ഇൻസുലിൻ കൂട്ടി അതിനെ ഗ്ലൂക്കോസിനെ കുറയ്ക്കാനാണ് നോക്കുന്നത്. പാൻക്രിയാസിന് പിന്നെയും കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരുമ്പോഴേക്കുമാണ് ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ദാഹം വരും, വിശപ്പ്, പോളി യൂറിയ, പോളി ഡിപ്സിയ, ഭക്ഷണം കൂടുതൽ വേണം, എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം, വിശപ്പ്, അതൊക്കെ ആയിരിക്കും അതിന്. പിന്നെ ക്ഷീണം, ചിലപ്പം അണുബാധകൾ വരും, കാലിലൊക്കെ എന്തെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങാതെ വരും. അപ്പോൾ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണം വന്ന വെയിറ്റ് കുറയുന്നു എന്ന് തോന്നുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പലരും ഡയബറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വരുന്നത്. അപ്പം ബേസിക്കലി ഈ നമ്മൾ ആ സിംറ്റംസ് വെച്ച് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻസുലിൻ കൂടുമ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഷുഗർ കൂടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, എച്ച് ബി എം സി കൂടാൻ പോലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. ആ സമയത്ത് ജി ഐ റേഷ്യോ എന്ന് പറയും, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതാണ് നമുക്ക് വളരെ നാള് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ജി ഐ റേഷ്യോയിൽ വരുന്ന വ്യത്യാസം. ജി ഐ റേഷ്യോ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ബൈ ഇൻസുലിൻ, ഗ്ലൂക്കോസിനെ ഇൻസുലിൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് 150 ആണ്, അല്ലെങ്കിൽ ആ സമയത്ത് ഇൻസുലിൻ്റെ ലെവൽ ഒരു 50 ആണെങ്കിൽ ദറ്റ് മീൻസ് ഓൾറെഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു തുടങ്ങിയെന്നാണ്. അപ്പോൾ ഇൻസുലിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഒരു 100 ഒക്കെ ഷുഗർ ഉള്ളപ്പോൾ ഒരു 5 or 6 ഒക്കെ ഇൻസുലിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അതിന് പകരം 25 or 50 ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻസുലിൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല, ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാനായിട്ട് കൂടുതൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നു ബോഡി എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ കൂടിയതുകൊണ്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളതാണ്. ഡയബറ്റീസ് നമ്മൾ ഷുഗർ ഒത്തിരി കൂടി നിൽക്കുമ്പം ആ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയും, അത് നമ്മളുടെ ബ്ലഡ് എല്ലാ കോശങ്ങളെയും ഗ്ലൈക്കോസിലേഷൻ നടക്കുക, അതാണ് നമ്മൾ ബ്ലഡ് സെൽസിൽ ഈ എച്ച് ബി എ വൺ സി എന്നുള്ള ടെസ്റ്റ് തന്നെ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഹീമോഗ്ലോബിനിൽ ഗ്ലൈക്കോസിലേഷൻ, അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾ പോയി അറ്റാച്ച് ചെയ്ത് അതിനെ അതിപ്പോൾ ഒരു അതിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിനുള്ള ബ്ലഡ് RBCs ഒക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ നശിപ്പിക്കാനാണ്, അതായത് ഡിസ്ട്രോയ് ചെയ്യേണ്ടതാണ്. സാധാരണ ഒരു RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 3 to 4 വരെയാണ്. അപ്പം അതിനു മുമ്പ് തന്നെ ഇതിന് ഗ്ലൈക്കോസിലേഷൻ കാരണം ഇത് ഡിസ്ട്രോയ്ഡായി പോകും. അതുകൊണ്ടാണ് പല ഡയബറ്റിക് പേഷ്യൻസിനും പോളിസൈത്തേമിയ, അതായത് ബ്ലഡിലെ RBCsന്റെ എണ്ണം കൂടാനുള്ള ഒരു കാരണം വരുന്നത്. പിന്നെ ഇത് വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത് ബ്ലഡ് വെസൽസിലാണ്. അപ്പം ബ്ലഡ് വെസലിന് ഡാമേജ് വരും, അതിനാണ് വാസ്കുലോപ്പതി എന്ന് പറയും. പിന്നെ നെർവ്സിന് ഡാമേജ് വരും, അതിന് ന്യൂറോപ്പതി, അതാണ് കാലിന് മരവിപ്പ് അല്ലെങ്കിൽ കൈക്ക് മരവിപ്പ്, സെൻസേഷൻ കുറയുക, അതിനൊക്കെയാണ് ന്യൂറോപ്പതി. ഡയബറ്റിക് ഫുഡ്, കാലിലേക്കുള്ള രക്തഓട്ടം കുറയുന്നതും അതുപോലെ നെർവ്സിൻ്റെ സപ്ലൈയിലും എപ്പോഴും എക്സ്ട്രിമിറ്റീസിനെ ആയിരിക്കും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് കൈക്കും കാലിനും ഒക്കെ കൂടുതൽ മരവിപ്പും ബുദ്ധിമുട്ടുകളും വരുന്നത്. പിന്നെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വെസൽസാണ് കിഡ്നിയിലുള്ളതും അതുപോലെ ബ്രെയിൻ കണ്ണിൻ്റെ റെറ്റിനയിലുള്ളതും. അപ്പോൾ ആ ബ്ലഡ് വെസൽസിനെയും അവിടുത്തെ നെർവ്സിനെയും ബാധിക്കുന്നതാണ്. കിഡ്നിയിലെ ബ്ലഡ് വെസൽസിനെ ബാധിക്കുമ്പം നെഫ്രോപ്പതി വരും. അപ്പം യൂറിനിൽ കൂടെ ആൽബുമിൻ പോകാൻ തുടങ്ങും, പത വരാൻ, നമ്മുടെ യൂറിൻ പാസ് ചെയ്യുമ്പം പതയുന്ന പോലെ തോന്നും, അതാണ് സാധാരണ ലക്ഷണം. പിന്നെയുള്ള റെറ്റിനോപ്പതിയാണ്. അപ്പോൾ റെറ്റിനയിലെ ബ്ലഡ് വെസൽസിൽ നിന്ന് അവിടെ ഊസിങ് വരും.
അപ്പം അത് കണ്ണ് പരിശോധിച്ച് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിലും റെറ്റിനോപ്പതി വന്നു തുടങ്ങിയാലും നമ്മൾ ഉടനെ ഒന്നും അറിയണമെന്നില്ല. കാരണം എപ്പോഴും വരുന്നത് ലാറ്ററൽ സൈഡിൽ പെരിഫറൽ ആയിരിക്കും. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ആ ഫോവിയ എന്ന് പറയുക, മറ്റേ സെൻട്രൽ ഏരിയ ഉണ്ട്, അവിടുത്തെ രക്തക്കുഴലുകളെ ബാധിച്ച് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഡയബറ്റിക് പേഷ്യൻസ് എല്ലാ വർഷവും ഒരു കണ്ണ് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. യൂഷ്വലി അതിന് വേണ്ടിയിട്ട് ലേസറും അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇഞ്ചക്ഷനും ഒക്കെ ഒരു വളരെ അതിനെ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ കുറച്ച് സാധ്യതയുണ്ടോയെന്ന് നോക്കുക എന്ന് മാത്രമാണ്, അതൊന്നും ഒരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻ്റ് അല്ല. അപ്പോൾ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയും ന്യൂട്രോപ്പതിയും ഒക്കെ മാറണമെങ്കിൽ ശരിക്കും ഷുഗർ കൺട്രോൾ ചെയ്യണം, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിനൊക്കെയുള്ള യഥാർത്ഥ പരിഹാരം. അല്ലാതെ ലേസറോ ഇതോ ഒക്കെ ഒരു പരിധി വരെ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഡയബറ്റീസ് കൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ വരാം, അതുപോലെ വാസ്കുലർ ആർത്രോസ്ക്ലീറോസിസ് കൂടാം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വരാം. ഡയബറ്റിക് പേഷ്യൻസിനാണ് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മിക്കവാറും ഡയബറ്റീസും ഉണ്ടാകും. പിന്നെ ഉള്ളത് ഓർമ്മക്കുറവ്, ഡെമെൻഷ്യ, അതുപോലെ തന്നെ അൽഷിമേഴ്സ് ഡിസീസ്, അതിലും സാധ്യത കൂടും. പിന്നെ ക്യാൻസർ, ക്യാൻസറിനും ഡയബറ്റിക് പേഷ്യൻസിന് ക്യാൻസറിനും ഉള്ള സാധ്യത കൂടുവാണ്. ഇതിനെല്ലാം ഇപ്പം ഡയബറ്റീസിൻ്റെ ഷുഗർ കൂടുന്നത് മാത്രമല്ല ഇൻസുലിൻ കൂടുന്നതും ഇതിനെല്ലാം കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇവൻ ഡെമെൻഷ്യയ്ക്കും അൽസിമസ് ഡിസീസിനും ഒക്കെ കാരണം ഇൻസുലിനും ഗ്ലൂക്കോസ് കൂടുന്നതിനൊപ്പം ഇൻസുലിനും ഒരു കാരണമാകുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ കൂടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആകും. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇൻസുലിൻ ലെവൽ കൂടിയിരിക്കുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. അതായത് നമ്മൾ ബാക്ടീരിയോ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയ ബ്ലഡ് സെൽസോ ഏജ്ഡ് ആയ സെൽസിനെ ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അത് നടക്കാതെ വരും. അപ്പോൾ ക്യാൻസർ സെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നശിപ്പിക്കുകയാണ്. ആ നശിപ്പീര് പറ്റാതാകുന്നതും ക്യാൻസർ വരാൻ, ഡയബറ്റിക് പേഷ്യൻറ്റിന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുമെന്നുള്ളതാണ്. അടുത്തത് നമ്മൾ എങ്ങനെയാണ്, എന്ത് മെഡിക്കേഷനാണ് ഡയബറ്റീസിന് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻസുലിനെ എടുക്കാൻ പറ്റുള്ളൂ, ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും കംപ്ലീറ്റ് ഫങ്ഷൻ കുറയുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാനും ട്രീറ്റ്മെൻ്റ് എടുത്ത്, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം, ബേസിക്കലി അതൊരു ഇമ്മ്യൂണോളജിക്കൽ ഡിസ്ഫങ്ഷനാണ്. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അത് വെച്ച് നമ്മളുടെ പാൻക്രിയാസിൻ്റെ ഐറേറ്റ് സെല്ല് കംപ്ലീറ്റ് നശിക്കുന്നതിന് മുമ്പായിട്ട് കണ്ടുപിടിക്കാനും ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യാനും പറ്റിയ ഒരു പരിധി വരെ നമുക്ക് ആ ടൈപ്പ് 1 ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് തടഞ്ഞു നിർത്താൻ പറ്റിയെന്നിരിക്കും. പിന്നെ അതിൽ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് നമ്മൾ പോർക്കിൽ നിന്നുണ്ടാക്കുന്ന പോർക്ക് ഇൻസുലിൻ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഇൻസുലിൻ, അത് ഡി എൻ എ ടെക്നോളജിയൊക്കെ വെച്ച് നമുക്കിപ്പം ഇൻസുലിൻ ഹ്യൂമൻ ഇൻസുലിൻ തന്നെ ബാക്ടീരിയയെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് ഹ്യൂമൻ ഇൻസുലിൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇൻസുലിൻ അനലോഗ്സും ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ കൂടുതലും ഇൻസുലിൻ, ഏറ്റവും ഐഡിയൽ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഹ്യൂമൻ ഇൻസുലിൻ, അത് ബയോടെക്നോളജി വെച്ചുണ്ടാക്കിയതുമാകാം. പക്ഷേ ഈ ഇപ്പോഴത്തെ അനലോഗ്സ് എന്ന് പറയുന്നത് പലതും നമുക്കതുകൊണ്ട് കാര്യമായിട്ട് അതിൻ്റെ കോസ്റ്റ് കൂടുതലും ആയിരിക്കും, പക്ഷേ കാര്യമായിട്ട് ബെനിഫിറ്റ്സ് ഇല്ല. അത് ശരിക്കും പേറ്റൻറ്റിൻ്റെ നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ ലെവലിൽ പേറ്റൻറ്റിൻ്റെ അവരുടെ പേറ്റൻറ്റ് പ്രൊട്ടക്ഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പലതരം അനലോഗ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ അമിനോ ആസിഡ്സ് കൂടിയതാണ്. ഒരു അമിനോ ആസിഡ് അങ്ങോട്ട് മാറ്റി വേറൊരു അമിനോ ആസിഡ് ഇങ്ങോട്ട് മാറ്റി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചേഞ്ചസ് വരുത്തി ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ടൊന്നും അത്തരം ഇൻസുലിനൊന്നും പ്രത്യേകിച്ച് കാര്യമായ ബെനിഫിറ്റ്സ് ഒന്നും വരുന്നില്ല പേഷ്യൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ നാച്ചുറൽ ഇൻസുലിനേക്കാളും വ്യത്യാസമുള്ളത് കൊണ്ട് അതിന് അഗെയിൻസ്റ്റായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതൊരു സ്ട്രെയിൻ ആയിട്ട് വരും. അപ്പോൾ ഇതിനോടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനും അത് ഫങ്ഷനിങ് കുറഞ്ഞു പോകാനും അതിന് അഗെയിൻസ്റ്റ് ആൻറ്റിബോഡീസ് ഉണ്ടാകാനുള്ള ചാൻസും കൂടി വരും. ഇപ്പം ഓൾവേസ് നാച്ചുറൽ ഹ്യൂമൻ ഇൻസുലിൻ തന്നെയാണ് ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഏറ്റവും കറക്റ്റായിട്ട് ഉള്ളത്. പിന്നെ ടൈപ്പ് 2 പ്രമേഹത്തിലാണെങ്കിലും ഇന്നിപ്പോൾ ഇൻസുലിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ അനലോഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചക്റ്റബിൾസ് ആയിട്ടുള്ളത് മറ്റേ ഗ്ലൂക്കോൺ ലൈക്ക് പെപ്റ്റൈഡ് അനലോഗ്സ് എന്ന്
അഗണിസ്റ്റ് അനലോഗ്സ് ഉണ്ട്. അത് ആണ് ഇന്നിപ്പം പലപ്പോഴും ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർക്ക് അത് എടുത്തു കഴിയുമ്പോൾ വിശപ്പ് കുറയും. ആഴ്ചയിൽ ഒരു ഇഞ്ചെക്ഷൻ അല്ലെ ഡെയിലി വൺ ഇഞ്ചെക്ഷൻ, ആഴ്ചയിൽ ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ പറഞ്ഞ് ലിറാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറഞ്ഞ് ഗ്ലൂട്ടൈഡ് വിഭാഗത്തിൽപ്പെട്ടതുണ്ട്. അത് വിശപ്പ് കുറയ്ക്കാൻ വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒരു മേജർ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് പാൻക്രിയാറ്റൈറ്റിസ്, പെട്ടെന്ന് പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ വന്ന് അവിടെ നിന്ന് നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് റിലീസ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ വരാം. അതുപോലെ തന്നെ തൈറോയിഡിന് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി, അതായത് ഒരു മെഡിലറി കാർസിനോമ എന്ന് പറയുന്ന ഒരു കാൽസിട്രോണിൻസ്, അത് തൈറോയിഡിൻ്റെ വേറൊരു ഫങ്ഷനാണ്, ആ ടൈപ്പ് ഓഫ് സെൽസിന് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആ മെഡിസിൻ ആണെങ്കിലും ഷോർട്ട് ടൈം ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ അത് കൂടുതൽ യൂസ് ചെയ്ത് ഉപയോഗിച്ചാൽ തന്നെ അത് ലോങ് ടൈം അത്തരം മെഡിസിൻസ് ഉപയോഗിക്കുന്നതിനും ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് അടുത്തത് നമ്മൾ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഡിസിനാണ്. അതിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റ്ഫോമിൻ, എല്ലാവർക്കും ഡയബറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും മെറ്റ്ഫോമിൻ. അതിന് മാത്രമല്ല ഇപ്പം ഇൻസുലിൻ ആണ് ലേഡീസിലുണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവറി, അങ്ങനെ പല കാര്യങ്ങൾക്കും അത് ഇൻസുലിൻ്റെ ആക്ഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് കാരണം എന്നുള്ളതുകൊണ്ട് ഒരു ഫാക്ടർ ആയതുകൊണ്ട് ഈ മെറ്റ്ഫോമിൻ എന്നുള്ള മരുന്ന്, അതൊക്കെ ഇൻസുലിൻ സെൻസിറ്റൈസറാണ്. അതുപോലെ പയോഗ്ലിട്ടസോൺസ്, ഗ്ലിട്ടസോൺസ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളൊക്കെയാണ് ഇൻസുലിൻ സെൻസിറ്റൈസർ ആയിട്ടുള്ളത്. അതിലെ ചില പല മരുന്നുകളും ഈ ഗ്രൂപ്പിൽ ഗ്ലിട്ടസോൺസിലൊക്കെ പലതും മാർക്കറ്റിൽ വന്നിട്ട് വിത്ഡ്രോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട്. ചിലതൊക്കെ കോൺട്രവേഴ്സിലാണെങ്കിലും പലയിടത്തും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചില കൺട്രീസ് ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഉള്ളതൊക്കെ ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുന്നതാണ് സെക്രിറ്റോഗോസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഒരു മേജർ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഡയബറ്റീസിൽ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി നമ്മളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കാം. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേറൊരു മെഡിസിൻ വന്നിരിക്കുന്നതും കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് യൂറിനിൽ കൂടെ ഇൻസുലിൻ കളയാനായിട്ട് നോക്കുക. അതായത് നമ്മൾ ഇൻസുലിനെ യൂറിനിൽ കൂടെ കളഞ്ഞുകൊണ്ട് ചെയ്യുന്ന വരരുത്. അപ്പോൾ അതിലും ഇപ്പം ഫ്യൂ ആയിട്ട് നമ്മൾ ഇന്ത്യയിലും ആണെങ്കിലും റിപ്പോർട്ട് ചെയ്തിരുന്നതിൻ്റെ കാര്യം നല്ല ഐഡിയ ആണെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഓർക്കണം യൂറിൻ അപ്പം ഭയങ്കര ഹൈ ഷുഗർ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു എന്നിട്ട് അതെല്ലാം കൂടെ ഗ്ലൂക്കോസ് നമ്മളെ ഇൻഡസ്ട്രൈൻ അത് ഗ്ലൂക്കോസ് ആക്കുന്നു, അതിനെ അബ്സോർബ് ചെയ്യുന്നു, അതിന് യൂറിനെ കൂടെ പുറത്തു വിടാൻ നോക്കുന്നു. അപ്പം അങ്ങനെ ആ മരുന്ന് കഴിക്കുമ്പോൾ നമ്മളതൊരു പല ഇലക്ട്രോളൈറ്റ്സ് ഇംബാലൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനും അപ്പുറത്തേക്ക് നമ്മൾ ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും ഒരു ട്രഡക്ട് കോംപ്ലിക്കേഷനായിട്ട് നമ്മൾ ഫ്യൂ ആണെങ്കിലും വളരെ കുറച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, എന്നാലും ഇവിടെയും പുറം രാജ്യങ്ങളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിവിയർ ഇൻഫെക്ഷൻ പെൽവിക് ഏരിയയിൽ വരിക, നെക്രോട്ടൈസിങ് ഇൻഫെക്ഷൻസ്, മയോസൈറ്റിസ് എന്ന് പറയും. അവിടുത്തെ മറ്റേ യൂറിനറി ആ ഭാഗത്തെ മസിലുകൾക്കെല്ലാം പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്ന് നെക്രോസിസ് ആയി പോകുന്നത് അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്കലി അത് ചെക്ക് ചെയ്യുകയും അത് ഡോക്ടറോട് പറഞ്ഞ് ആ മരുന്നുകളെക്കുറിച്ച് നോക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പം നമ്മൾ ബേസിക്കലി ഡയബറ്റീസിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിന് എന്തൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു. അപ്പം ഇതിനകത്തുനിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഷുഗർ കൂടുവാണ്. ഷുഗർ ബ്ലഡിൽ ഷുഗർ കൂടണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ സ്റ്റാർച്ചോ, ഷുഗറോ സ്റ്റാർച്ചോ ചെന്നാൽ മാത്രം ആണ് അതിനെ നമ്മുടെ ഇൻഡസ്റ്റൈൻ ഗ്ലൂക്കോസ് ആക്കി നമ്മുടെ ബ്ലഡിലേക്ക് വരികയുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഗ്ലൂക്കോസിന് എക്സസ് വരുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ നമ്മുടെ ലിവർ അതിനെ ഫാറ്റാക്കി നമ്മളെ ഫാറ്റ് സെൽസ് സ്റ്റോർ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ആ പ്രോസസ്സ് അതിനെക്കൊണ്ട് പറ്റാതെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഫാറ്റി ലിവറിലേക്ക് പോകുന്നതും, അതുപോലെ ഒബേസിറ്റി ആദ്യം വരുന്ന മിക്കവാറും ടൈപ്പ് ടു ഡയബറ്റീസിലെല്ലാം ആദ്യം ഒബേസിറ്റിയാണ് വരുന്നത്. അത് നമ്മളുടെ ഇന്നത്തെ സെഡൻഡറി ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഹൈ കാലറി ഡയറ്റ് വേണം. അത് കൂടുതൽ സ്റ്റാർച്ചും ഓയിലും ഉള്ള ഡയറ്റും വരുമ്പോഴേക്കും നമുക്ക് എക്സസ് ആകുന്നു ഷുഗർ, അതായത് ഗ്ലൂക്കോസ് എക്സസ് ആകുന്നതിനെ
നമ്മുടെ ബോഡിക്ക് സ്റ്റോർ ചെയ്യാനും കൂടെ പറ്റാതെ വരുന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞ ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വെറും ലോജിക്കലി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ചോറ് പോലെയുള്ള സാധനങ്ങൾ കഴിക്കുകയും എന്നിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യുന്നു. എന്തിനാണ്? ഗ്ലൂക്കോസ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കും, ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് വരും, അതിനെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അതിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഈ ഇൻസുലിൻ എടുത്തുകൊണ്ട് വരുന്ന ബെനിഫിറ്റ്. ഇൻസുലിൻ ആണെങ്കിലും ഏത് ഡയബറ്റിക് മെഡിസിൻ ആണെങ്കിലും ഇൻസുലിൻ്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ അത് യൂറിനിൽ കൂടെ കളയാൻ നോക്കും. എക്സസ് നമ്മൾ കഴിച്ചിട്ട് ആവശ്യമില്ലാത്ത, നമ്മൾക്ക് ബോഡിക്ക് വേണ്ടാത്ത സാധനം എടുത്ത് കഴിക്കുക, എന്നിട്ട് അതിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ, ഓൾറെഡി ഓവർ വെയിറ്റ് ആയിരിക്കും, 10-20 kilo ഓവർ വെയിറ്റ് ആയി കഴിയുമ്പോഴേക്കാണ് മിക്കവാറും പേർക്കും ഡയബറ്റീസ് വരുന്നത്. എന്നിട്ട് വീണ്ടും ഓവർ വെയിറ്റ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ യൂറിനിൽ കൂടെ കളയാൻ നോക്കുന്നു. പക്ഷെ അതിൻ്റെ ആ ലോജിക്, അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അശാസ്ത്രീയത നമ്മൾ ഓരോ രോഗിയും മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് ബോഡിക്ക് വേണ്ടാത്ത സാധനം കഴിക്കുകയും അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം എടുക്കുകയും, അപ്പം ഇൻസുലിനെ കുറിച്ച് നോക്കിയാൽ ഇൻസുലിൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു ഡേഞ്ചറസ് മരുന്നാണ്. കാരണം നമ്മുടെ ഷുഗർ താഴെ പോകാം. ഇൻസുലിൻ എടുത്തു കഴിയുമ്പം ഏറ്റവും ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം അറിയാം, ഡയബറ്റീസിന് വേണ്ടിയിട്ട് മരുന്നെടുക്കുമ്പോൾ ഏറ്റവും വലിയ ഫിയർ വിറയലും തലകറക്കവും വരുമോ എന്നുള്ളത്. പലരും ചോക്ലേറ്റോ ഷുഗറോ ഒക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടേ നടക്കാൻ പറ്റുള്ളൂ. കാരണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നമ്മളൊരു സാധനം മേടിച്ച് കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പം ഇതിനെല്ലാം കാരണം, ഇത്തരം സൈഡ് എഫക്ട്സുകളുടെ കാരണം തന്നെ ഈ നമ്മൾ എടുക്കുന്ന മെഡിക്കേഷനാണ്. അപ്പോൾ ആ മെഡിക്കേഷൻ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ കൂട്ടാൻ നോക്കുന്നു, അതിനെ ഇൻസുലിൻ കൂട്ടി അതിനെ കൊണ്ട് നമ്മളുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത കഴിച്ച സാധനങ്ങളെ എല്ലാം സ്റ്റോർ ചെയ്യാൻ വയ്ക്കുന്നു. ഫാറ്റിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ്, ഓരോരുത്തർക്കും ഓരോ ജനറ്റിക്സ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് കുറച്ച് ഫാറ്റ്, നമ്മുടെ എക്സസ് ഫാറ്റ് വരുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉള്ളവർക്ക് ആ ഡയബറ്റിക് ജനറ്റിക്കലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വെയിറ്റ് കൂടുമ്പോൾ, അതായത് കുറച്ചൊരു കുടവർ വയ്ക്കുമ്പോൾ തന്നെ ഷുഗർ കൂടാൻ തുടങ്ങും. അതേസമയത്ത് നല്ല അങ്ങനെ ഡയബറ്റിക് ടെൻഡൻസി ഒന്നും ഇല്ലാത്ത ഫാമിലിയിലാണെങ്കിൽ ചിലപ്പോൾ 100 kiloയ്ക്കും മോളി വന്നു കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ചിലർക്ക് വരുന്നത്. അതായത് ഒരു 10-50 kilo എക്സസ് വെയിറ്റ് ആയിരിക്കുമ്പം. അതേസമയത്ത് ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ചിലപ്പം 5-10 വെയിറ്റ് എക്സസ് കൊഴുപ്പ് വന്നു കഴിയുമ്പോഴേക്കും ഇൻസുലിൻ ഷുഗർ കൂടാൻ തുടങ്ങും, ഡയബറ്റീസിലേക്ക് വരും. അപ്പം ബേസിക്കലി നമ്മളുടെ ബോഡിയുടെ നമ്മളുടെ ജെനറ്റിക്സും, ഇപ്പം ഈ ഡയബറ്റീസിനെ സംബന്ധിച്ച് രണ്ട് കാരണങ്ങളാണ് ബേസിക്കലി, ജെനറ്റിക്സും ലൈഫ് സ്റ്റൈലും. അപ്പം നമ്മളുടെ ജെനറ്റിക്സിനനുസരിച്ച് നമ്മളുടെ ബോഡിയുടെ കോമ്പോസിഷൻ, അതായത് ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ എന്ന് പറയുന്നത്, എക്സസ് കൊഴുപ്പില്ലാതെ, അതായത് ബേസിക്കലി കുടവയർ, നമ്മൾ എക്സസ് കൊഴുപ്പെന്ന് കാണുന്നതിന് നമ്മൾ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടവയറാണ്. കുടവയർ ഉണ്ടോ, ദറ്റ് മീൻസ് ദർ ഈസ് എക്സസ് കൊഴുപ്പ്. അപ്പം അത് കുറച്ച് കുടവയർ വന്നു കഴിയുമ്പോൾ തന്നെ ഫാമിലിയർ പ്രിഡിസ്പൊസിഷൻ ഉള്ളവർക്കാണെങ്കിൽ ഡയബറ്റീസ് വരാം. അതേസമയത്ത് നന്നായിട്ട് കുറച്ചധികം വന്നു, വെരി ഓവർവെയിറ്റ് ആയാലും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അവരുടെ പാൻക്രിയാസിന് അത്രയധികം വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത് ആരുടെ ജെനറ്റിക്സിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ, നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡയബറ്റീസിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു 50% കാര്യം ചെയ്തു കഴിഞ്ഞു. പിന്നെയാണ് നമ്മളതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. അപ്പം ഐഡിയൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മരുന്നുകളൊന്നുമല്ല, ശരിക്കും നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ടൈപ്പ് 1 ഡയബറ്റീസിലാണെങ്കിലും അതൊരു ഇമ്മ്യൂണിറ്റിയിലെ ഇംബാലൻസ് കൊണ്ടാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത്. അപ്പോൾ കുട്ടികൾ അൺഹെൽത്തി ഫുഡ്, ശരിക്കും ന്യൂട്രിഷൻ ഇല്ലാതാനും ഇങ്ങനെ ഈ കളറും പ്രിസർവേറ്റീവ്സും ഹൈ ഷുഗറും ഈ പല സ്വീറ്റ്സും അങ്ങനത്തെ പേസ്ട്രി പോലെയുള്ള കാര്യങ്ങൾ കഴിച്ച് ന്യൂട്രിഷൻ ഇല്ലാതാനും വെരി ഹൈ കാലറിയാണ്. അതാണ് പല കുട്ടികളിലാണെങ്കിലും, എപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് കൂടുതലും കുട്ടികളിലാണ് വരുന്നത്. അപ്പം അവർക്ക് അവരുടെ പാൻക്രിയാസിൻ്റെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുള്ള ഡീറെയിൽമെൻറ്റ് വരുന്നത് കൊണ്ട്
ആണ് ഈ പാൻക്രിയാറ്റൈറ്റിസ്, ടൈപ്പ് വൺ ഡയബറ്റീസ്, അതുപോലെ തൈറോയിഡ്, ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഇമ്മ്യൂണോളജിക്കൽ ഡിറെയിൽമെൻ്റ് കൊണ്ടാണ് വരുന്നത്. അത് ബേസിക്കലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും ചിലതിൻ്റെ ഓവറും പോയിസൺസും ആയി മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. അതാണേലും നമ്മൾ പാൻക്രിയാസിൻ്റെ ഫംഗ്ഷൻ മുഴുവൻ തീർന്നു പോകുന്നതിൻ്റെ മുമ്പ്, അതായത് സി പെപ്റ്റൈഡ് അല്ലെ ഇൻസുലിൻ ലെവൽ വെരി ലോ ആകുന്നതിൻ്റെ മുമ്പ്, ചിലപ്പം പലപ്പോഴും തുടങ്ങുമ്പം കണ്ടുപിടിക്കുമ്പോഴേ അതൊന്നും തീരെ ബിലോ നോർമൽ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ലെവലിൽ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധിവരെ ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് നമ്മൾ നോക്കിയാൽ അത് മാറി വരുന്നതായിട്ട് കാണാറുണ്ട്. അതായത് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് വരുന്നത് കുട്ടികളിലായതുകൊണ്ട് അവരെ ഈ ലൈഫ് സ്റ്റൈലും ഡയറ്റും ഒക്കെ പഠിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും വളരെ ഡിഫിക്കൽട്ടാണ്. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഈ റോങ് ലൈഫ് സ്റ്റൈലായിരിക്കും. അതാണ് പരിധി വരെ കുട്ടികൾക്കും അതിലേക്ക് വരാനും അവരുടെ രോഗത്തിനും കാരണം. പക്ഷേ അവർക്കത് മനസ്സിലാക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ അച്ഛനും അമ്മയും തയ്യാറായാൽ മാത്രമേ കുട്ടികളിലെ ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് കറക്റ്റ് ചെയ്യാനും വരുത്താതിരിക്കാനും വന്നാൽ തന്നെ ട്രീറ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. നെക്സ്റ്റ് ടൈപ്പ് ടു ഡയബറ്റീസ് ആണ്. അതാണ് ഗർഭിണികളിൽ വരുന്നതും അതുപോലെ പ്രായമായിട്ട് വരുന്നതും. അതിലെല്ലാം നമുക്ക് കാണാം. ഇപ്പം ഗർഭിണികളുടെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാമല്ലോ വയറ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ വയറ് വരുന്നതോടുകൂടി കുഞ്ഞിൻ്റെ വളർച്ചയേക്കാളും അമിതമായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് വരുന്നു. അതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഗർഭിണികളിൽ വരാനുള്ള കാരണം. അതുപോലെ തന്നെ വലിയ ആൾക്കാരിൽ വരുന്നത് ബോഡിയിൽ കൊഴുപ്പിൻ്റെ അളവ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസിലാണെങ്കിൽ 15% കൊഴുപ്പ് പാടുള്ളൂ ഐഡിയൽ ഹെൽത്തിൽ. അതുപോലെ തന്നെ ലേഡീസിലാണെങ്കിൽ ഒരു മാക്സിമം 25% ആണ് വരാവുന്നത്. ആണുങ്ങളിൽ 20%, ലേഡീസിൽ 30% മുകളിലേക്ക് വരുമ്പോഴേക്കും ഓരോരോ രോഗങ്ങൾ വരും. അത് ഏത് രോഗമാണെന്ന് നമ്മളുടെ ജനറ്റിക് പ്രിഡിസ്പൊസിഷൻ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ഫാറ്റ് മാത്രമല്ല, ഫാറ്റിൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളുടെ ജനറൽ മെക്കാനിസംസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ 3 ഒമേഗ 6 എന്ന രണ്ട് തരം ഫാറ്റാണ്. അതിൽ തന്നെ ഒമേഗ 6 അരക്കിഡോണിക് ആസിഡും അതിൽ നിന്ന് അതിൻ്റെ ഒമേഗ 3 DHA EPA എന്നൊക്കെ പറയും. ആ രണ്ട് ഫാറ്റാണ് നമ്മളുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഈ ഒമേഗ 3 ഇംബാലൻസും ആണ് നമ്മളുടെ പല പ്രോബ്ലംസിനും കാരണമാകുന്നത്, അസുഖങ്ങളുടെ എല്ലാം ഒരു മേജർ കാരണമായിട്ട് പറയുന്നത്. അപ്പം ബേസിക്കലി ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടിയാൽ ആദ്യം ചെയ്യേണ്ടത് ഇൻസുലിൻ്റെ അളവ് എത്രയെന്നും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുടങ്ങിയെങ്കിൽ സി പെപ്റ്റൈഡിൻ്റെ അളവും കണ്ടെത്തുകയാണ്. ഇൻസുലിൻ്റെയും സി പെപ്റ്റൈഡിൻ്റെയും അളവ് നോർമലോ കൂടുതലോ ആണെങ്കിൽ അത് type 2 പ്രമേഹവും, കുറവാണെങ്കിൽ type 1 പ്രമേഹവുമാണ്. 2, type 1 പ്രമേഹത്തിൻ്റെ തുടക്കത്തിൽ ഇൻസുലിൻ ലെവൽ നോർമലാവാം കുട്ടികളിലും അമിതവണ്ണം ഇല്ലാത്തവരിലും, പ്രത്യേകിച്ചും വൈറൽ പനിക്ക് ശേഷമോ അലർജിക്കൊപ്പമോ തുടങ്ങുന്ന പ്രമേഹം type 1 ആണോ എന്നറിയാൻ ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. തുടക്കത്തിലെ കണ്ടെത്തി ഇമ്മ്യൂണിറ്റിയിലെ അപാകതകൾ പരിഹരിച്ചാൽ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ നശിച്ചു ഇൻസുലിൻ ഇഞ്ചക്ഷനെ ആശ്രയിക്കുന്ന അവസ്ഥ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. 3, type 2 പ്രമേഹത്തിൽ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നതിന് വളരെ മുമ്പ് തന്നെ GI റേഷ്യോ, അതായത് രക്തത്തിലെ ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ ഇൻസുലിൻ റേഷ്യോ കൂടി തുടങ്ങും, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങും. അതിനർത്ഥം ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കുറയുന്നു എന്നാണ്. ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനും ജീവിതശൈലി ക്രമീകരിക്കാനും കഴിഞ്ഞാൽ type 2 പ്രമേഹം തടയാൻ കഴിയുന്നതേ ഉള്ളൂ. 4, type 2 പ്രമേഹം എത്ര പഴകിയതാണെങ്കിലും 20ഓ 30ഓ അതിൽ കൂടുതലോ കാലം ഇൻസുലിനും മറ്റു പ്രമേഹ മരുന്നുകളും കൊണ്ട് ചികിത്സിച്ചിട്ടും ബ്ലഡ് ഷുഗർ കൺട്രോൾ ആകാത്തവർക്ക് പോലും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ബ്ലഡ് ഷുഗർ കൺട്രോളിൽ ആക്കാനും സാധിക്കുന്നതേ ഉള്ളൂ. 5, ഗ്ലൂക്കോസ് കൂടുന്നതുപോലെ തന്നെ
ആരോഗ്യത്തിന് ഹാനികരമാണ് ഇൻസുലിൻ കൂടുന്നതും. അന്നജം കുറഞ്ഞ ഭക്ഷണവും വ്യായാമവും വഴി രക്തത്തിലെ ഗ്ലൂക്കോസ് മാത്രമല്ല ഇൻസുലിൻ ലെവലും കുറയ്ക്കാനാകും. 6. പ്രമേഹത്തിനായി കഴിക്കുന്ന മരുന്നുകളും ഇൻസുലിൻ ഇഞ്ചക്ഷനും ഹൈപ്പർ ഇൻസുലിനീമിയ ഇൻസുലിൻ ലെവൽ ക്രമാതീതമായി കൂടാനും അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. 7. രക്തത്തിലെ ഇൻസുലിൻ കൂടുന്നത് കഴുത്തിലും മുഖത്തും കണ്ണിന് താഴെയും കക്ഷത്തിലും ഒക്കെ കറുപ്പ് നിറം, അമിത രക്തസമ്മർദ്ദം, ഓർമ്മക്കുറവ് തുടങ്ങി ക്യാൻസർ വരെ ഉണ്ടാക്കാം എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കുറയുന്നത് മറികടക്കാനായി പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നതാണ് ഇൻസുലിൻ ലെവൽ കൂടാൻ കാരണം. 8. ഓൾറെഡി ഇൻസുലിൻ ശരീരത്തിൽ കൂടുതലുള്ള രോഗിക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷനും മരുന്നും നൽകി ഇൻസുലിൻ ലെവൽ കൂട്ടി ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. 9. ടൈപ്പ് 2 പ്രമേഹ ചികിത്സയ്ക്കായി മരുന്നിൻ്റെയോ ഇൻസുലിൻ്റെയോ ആവശ്യമില്ല. രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാൻ രോഗി തയ്യാറാകുകയാണ് വേണ്ടത്. 10. ടൈപ്പ് 1 പ്രമേഹത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങൾ പൂർണ്ണമായും നശിച്ചു പോയവർക്ക് ആരോഗ്യം നിലനിർത്താൻ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആവശ്യമാണ്. അടുത്തത്, ടൈപ്പ് 1 പ്രമേഹമാണെങ്കിലും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഒരു പരിധിവരെ ഇൻസുലിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനും കുറഞ്ഞത് ഇൻസുലിൻ്റെ ഡോസ് കുറച്ച് ബെറ്റർ ഷുഗർ കൺട്രോൾ എത്തിക്കാനുമാണ്. ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ പോഷണവും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ പാൻക്രിയാസിൻ്റെയും ഹോർമോണുകളുടെയും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും നെർവസ് സിസ്റ്റത്തിൻ്റെയും ഒക്കെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ പ്രമേഹം മാത്രമല്ല പ്രഷറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനാകും. ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ഇൻസുലിനും പ്രമേഹ മരുന്നുകളും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണം തുടങ്ങുമ്പോൾ തന്നെ നിർത്താനാകും. എത്ര കടുത്ത പ്രമേഹമാണെങ്കിലും ബ്ലഡ് ഗ്ലൂക്കോസ്
300 400 ഒക്കെ ഉള്ളവരിൽ പോലും മരുന്നോ ഇൻസുലിനോ ഇല്ലാതെ ഗ്ലൂക്കോസ് കൺട്രോളിൽ എത്തിക്കാനാവുന്നതായാണ് കാണുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് കുറഞ്ഞു വരുന്നതും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ HbA1c കുറഞ്ഞു വരുന്നതും ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാനാകും. 3-4 മാസത്തിനുള്ളിൽ HbA1c നോർമലിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിന് രോഗി തയ്യാറാണെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ, പ്രത്യേകിച്ച് കൂടെ താമസിക്കുന്നവരുടെ സപ്പോർട്ടുമുണ്ടെങ്കിൽ ഇത് സാധ്യമാകുന്നതേ ഉള്ളൂ. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെ വ്യതിയാനങ്ങളും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകളും പരിഹരിക്കാനാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.